ഇന്നത്തെ പത്രങ്ങളിൽ ആദ്യം മലയാള മനോരമ നോക്കാം. മലയാള മനോരമ ഇന്ന് അതിൻ്റെ ഒന്നാം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള ഒരു വാർത്ത ഈ കെ എസ് ഇ ബി കുടിശ്ശിക പിരിച്ചെടുക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പം 3000 കോടി രൂപയുടെ കുടിശ്ശികയാണ് കെ എസ് ഇ ബിക്ക് കിട്ടാനുള്ളത് എന്ന് ഈ വാർത്ത വ്യക്തമാക്കുന്നു. അപ്പോൾ വൈദ്യുതി ബില്ലിൽ തീരുവ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കിട്ടാക്കടം പിടിച്ചെടുക്കാൻ ഉള്ള ഈ വിമുഖത നമുക്ക് വ്യക്തമാകുന്നത്. മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ കണക്കൊക്കെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് 1319 കോടിയും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് 1006 കോടി രൂപയുമാണ് കെ എസ് ഇ ബി ഇതുവരെ പിരിച്ചെടുക്കാൻ ഉള്ളത്. അങ്ങനെ മൊത്തം ഏതാണ്ട് 2981 കോടി രൂപ കഴിഞ്ഞ സെപ്റ്റംബർ വരെ കിട്ടാനുണ്ട് എന്നാണ് മലയാള മനോരമ അതിൻ്റെ ഒന്നാമത്തെ പേജിൽ പ്രധാന വാർത്തയായി പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് മേൽ ഇത്തരം ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ കിട്ടാക്കടങ്ങൾ പിരിച്ചെടുത്തുകൂടെ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. മനോരമയുടെ ഉൾപേജിൽ സുജിത് നായരുടെ ഒരു ലേഖനം ഉണ്ട്. അത് പ്രധാനമായും ഈ എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ സി പി എം നടത്താൻ ഇരിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയെ സംബന്ധിച്ചാണ്. കേരളത്തിൽ ഒരു വലിയ ജാഥയ്ക്ക് സി പി എം തയ്യാറെടുക്കുന്നു. ആ ജനകീയ പ്രതിരോധ ജാഥ പ്രധാനമായും ഈ വർഗീയതയ്ക്കെതിരെയൊക്കെയാണ് എന്ന തരത്തിലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഏതായാലും ഈ ജാഥ കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള ഒരു സമര പരിപാടിയായി മാറുമോ എന്നാണ് സുജിത് നായർ ചോദിക്കുന്നത്. കാരണം ഈ എം ശിവശങ്കറിൻ്റെ അറസ്റ്റിന് പിന്നാലെ ഈ ജാഥ വരുന്നതോടുകൂടി പ്രധാന വിഷയം ഇത് തന്നെയായിരിക്കും എന്നതാണ് ഈ ലേഖനത്തിൽ ഉയർത്തിക്കാണിക്കുന്നത്. അതുപോലെ ജാഥ വഴിയും തലമുറ മാറ്റം എന്നൊക്കെയുള്ള തരത്തിൽ ഇതിൽ തെരഞ്ഞെടുപ്പും ജാതിയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും സി പി എമ്മിലെ ചർച്ചകളും ഒക്കെ ഈ സുജിത് നായർ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മാതൃഭൂമിയുടെ ഇന്നത്തെ ഒരു പ്രധാന വാർത്ത സഹകരണത്തിൽ കേന്ദ്ര നിരീക്ഷണം എന്നതാണ്. നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ ഒരു കേന്ദ്രത്തിൻ്റെ നിരീക്ഷണം ഉണ്ടാകും എന്ന വാർത്തയാണ് മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ പ്രാധാന്യത്തോടെ നൽകുന്നത്. സഹകരണ സംഘങ്ങളെ നിരീക്ഷിക്കാൻ കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ കൂടി വരും എന്ന് മാതൃഭൂമി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് ബാങ്കിങ് പ്രവർത്തനത്തിന് ചിലപ്പോൾ വിലക്ക് വന്നേക്കുമെന്നും എല്ലാ ഗ്രാമങ്ങളിലും കാർഷിക ക്ഷീര സംഘങ്ങൾ തുടങ്ങുമെന്നും മാതൃഭൂമി വ്യക്തമാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന അനുരാഗ് താക്കൂർ നടത്തിയിരുന്നു. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാതൃഭൂമി ഈ വാർത്ത നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയുടെ മറ്റൊരു പ്രധാന വാർത്ത ഞങ്ങളെക്കൊണ്ട് നേതാക്കൾ ചെയ്യിച്ചു എന്ന പേരിൽ ആകാശ് തിലങ്കരിയുടെ കഴിഞ്ഞ ദിവസം വന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ചാണ്. ആകാശ് തിലങ്കരി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായി പല ആളുകളും ആഹ്വാനം നൽകി. എന്നാൽ ആഹ്വാനം നൽകിയവർക്ക് പാർട്ടി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുകയും ആഹ്വാനം നടപ്പിലാക്കിയവർക്ക് ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല അവരെ പടിയടച്ച് പാർട്ടി പിണ്ടം വയ്ക്കുകയും ചെയ്തു എന്ന ഒരു വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം എടയന്നൂർ ഷുഹൈബ് വധക്കേസിലെ ഒരു പ്രധാന പ്രതിയാണ് ആകാശ് തിലങ്കരി. അപ്പോൾ അത്തരത്തിൽ ഈ കൊലപാതകത്തിന് വേണ്ടിയുള്ള കൊട്ടേഷൻ ആകാശ് തിലങ്കരിക്ക് ലഭിച്ചത് പാർട്ടി നേതാക്കളിൽ നിന്നാണ് എന്ന സൂചനകൾ നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആകാശ് തിലങ്കരി കഴിഞ്ഞ ദിവസം ഇട്ടത്. അത് വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും ഇത് സംബന്ധിച്ച് കണ്ണൂരിലുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഏതായാലും എടയന്നൂരിലെ ഷുഹൈബിനെ 2018 ഷുഹൈബിനെ ഫെബ്രുവരി 12 രാത്രിയാണ് ഷുഹൈബിനെ കൊല്ലുന്നത്. അത് ഇതിൻ്റെ പുറകിലുള്ള ആളുകളെ കണ്ടുപിടിക്കണം എന്ന ആവശ്യം ഷുഹൈബിൻ്റെ പിതാവ് സി പി മുഹമ്മദ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായ നിയമ പോരാട്ടങ്ങൾ നടത്തുകയുമാണ്. കാരണം ഈ ഇതിന് കൊന്നവരെയല്ല, ഈ കൊല്ലാൻ അയച്ച് അതിന് ആഹ്വാനം നൽകിയ ആളുകളെ പിടിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം. ആ ആവശ്യം ഇപ്പോഴും തുടരുന്നു. അതിനിടയിലാണ് തങ്ങളെ കൊല്ലാൻ ഇത്തരത്തിൽ ആഹ്വാനം നൽകിയ ആളുകൾ ഉണ്ട് എന്ന് ആകാശ് തിലങ്കരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. മാതൃഭൂമിയിലെ മറ്റൊരു ലേഖനം പി ചിദംബരത്തിൻ്റെതാണ്. അത് ആദായ നികുതിയെ സംബന്ധിച്ചാണ്. ഈ ആദായ നികുതി വ്യവസ്ഥ വളരെ അബദ്ധജടിലമാണ് എന്നാണ് പി ചിദംബരം വാദിക്കുന്നത്. കാരണം ഈ സർക്കാരിൻ്റെ ഉദ്ദേശം ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുന്ന വിധം ആണ് ഇതിലെ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ചിദംബരം പറയുന്നത്. കാരണം ഇളവുകൾ കുറച്ച് നികുതി കുറച്ചുള്ള ഒരു നികുതി സമ്പ്രദായം വരുന്നത് വലിയ വികസനത്തിന് വഴിവെക്കും എന്നൊരാശയം പൊതുവേ ഉണ്ട്. അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ വ്യക്തമായ പൊള്ളത്തരങ്ങളുണ്ട് എന്ന് ചിദംബരം തൻ്റെ ലേഖനത്തിൽ വളരെ സ്പഷ്ടമായി പറയുകയും ചെയ്യുന്നു. ദേശാഭിമാനിയുടെയും പ്രധാന വാർത്ത ഈ
സംസ്ഥാന ധനമന്ത്രിയുടെ പ്രതികരണത്തെ സംബന്ധിച്ചാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ IGST GST സംയോജിത ചരക്ക് സേവന നികുതിയെ സംബന്ധിച്ചൊക്കെയുള്ള തർക്കങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ സംസ്ഥാന ധനമന്ത്രി വ്യക്തമാക്കുന്നത് കേരളത്തിൻ്റെ എം പിമാർ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടല്ല പാർലമെൻറ്റിൽ സ്വീകരിക്കുന്നത്. ചോദ്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് അനുസരിച്ചല്ല ഉള്ളത് എന്നാണ് ധനമന്ത്രിയുടെ ഒരു ആക്ഷേപം. മാത്രവുമല്ല, ഈ പെട്രോളിയത്തിന് 20 രൂപ പെട്രോളിന് സെസ് കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഡീസലിന് 14 രൂപ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതുപോലെ ഒട്ടനവധി കേന്ദ്രവിഹിതത്തിൽ കുറവുകളും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും UDF എം പിമാർ കാര്യമായി ഒരു വലിയ ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്ന് ധനമന്ത്രി വിമർശിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഈ 2 രൂപ സംസ്ഥാന സർക്കാർ കൂട്ടിയ സെസ്സിലെ 2 രൂപ ഏർപ്പെടുത്തിയത് വലിയ വിഷയമായി ഉയർത്തിക്കാണിക്കുന്നു. ഇവർ 2015 പെട്രോൾ ഉൽപ്പന്നങ്ങളിൽ 1 രൂപ സെസ് ഏർപ്പെടുത്തിയവരാണ് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ധനമന്ത്രിയുടെ ആക്ഷേപം. അതാണ് ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടുകൂടി വാർത്തയായി കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ശിവശങ്കറുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇങ്ങനെ തുടരുകയാണ്. ശിവശങ്കർ കസ്റ്റഡിയിലൊക്കെ ആണ്. അത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, കൂടുതൽ അന്വേഷണങ്ങൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നു. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തേക്കും എന്നുള്ള വിവരങ്ങളും വരുന്നു. ഏതായാലും അതിനിടയിലാണ് ദേശാഭിമാനി ഈ ലക്ഷ്യം, ലൈഫ് മിഷൻ തകർക്കാനുള്ള നീക്കം നടക്കുന്നു എന്നതാണ് അവരുടെ ഒരു വാർത്താക്കുറിപ്പായി നൽകിയിരിക്കുന്നത്. ജനങ്ങൾ തള്ളിയ ആരോപണം, കോടതിയും ജനങ്ങളുമൊക്കെ തള്ളിയ ആരോപണവുമായി വീണ്ടും കേന്ദ്ര ഏജൻസികൾ വരുന്നു. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് എന്നാണ് ദേശാഭിമാനി ആരോപിക്കുന്നത്. അതേസമയം കേരള കൗമുദി ഇതിന് മറ്റൊരു മുഖമാണ് നൽകുന്നത്. ഈ ലൈഫിലെ അന്വേഷണം സർക്കാരിലേക്ക് വരും എന്ന സൂചനയാണ് കേരള കൗമുദി നൽകുന്നത്. ഈ ED പുറമെ CBI ഈ വിഷയത്തിൽ അന്വേഷണവുമായി എത്തും എന്നും കേരള കൗമുദി പറയുന്നു. ശിവശങ്കർ മംഗളത്തിൻ്റെ പ്രധാന വാർത്ത, ശിവശങ്കർ 20 പേരെ ED കസ്റ്റഡിയിൽ എന്നാണ്. അതുപോലെ ലൈഫ് മിഷനിൽ 3.38 കോടിയുടെ കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് ED കണ്ടെത്തിയതിൻ്റെ വാർത്തയും മംഗളം വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വെച്ച് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അപ്പോൾ കേരളത്തെ വിറ്റുതുലയ്ക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നായിരുന്നു സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആരോപിച്ചത്. അതുപോലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും അവർ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ വാർത്തയെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി മംഗളം 1-ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. ജനയൂത്തിൻ്റെ ഒരു പ്രത്യേക വാർത്ത, അത് മറ്റ് ഇടങ്ങളിലും വന്നിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഇസ്രയേൽ ഹാക്കിംഗ് സംഘത്തിൻ്റെ ഇടപെടൽ ഉണ്ട് എന്നതാണ് അവർ വളരെ പ്രാധാന്യത്തോടുകൂടി 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ അടക്കം ലോകരാജ്യങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇസ്രയേലി ഹാക്കിംഗ് സംഘത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ട് എന്നതാണ്. അങ്ങനെ 33 രാജ്യങ്ങളിൽ ഈ ഇടപെടൽ നടന്നു എന്നതാണ് ജനയുഗം പ്രധാന വാർത്തയെ കൊടുത്തിരിക്കും. ഹിന്ദുവിൻ്റെ ഒരു കൗതുകകരമായ വാർത്ത ഇടുക്കിയിൽ നിന്ന് വരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ടെലിവിഷനുകളിലൊക്കെ വന്നതാണെങ്കിലും അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഒരു PT7 പിടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ തീർന്നില്ല എന്ന സൂചനയാണ്, അല്ലെങ്കിൽ ആ വസ്തുതയാണ് ഹിന്ദു മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഈ കണ്ണൻ ദേവൻ ഹിൽസിൽ ഇടുക്കിയിൽ അവിടെ ഈ ഒരു ഗ്രോസറി ഷോപ്പ് ആക്രമിച്ചു കാട്ടാന എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ പലചരക്ക് കടയിൽ കയറി ആന അവിടെയൊക്കെ നാശനഷ്ടങ്ങൾ വിതച്ചതിൻ്റെ വിവരങ്ങൾ നൽകുന്നു. ആന അവിടെ വന്നതിൻ്റെ ഫോട്ടോയും മൂന്നാറിലെത്തിയതിൻ്റെ ഫോട്ടോയും ഒക്കെ സഹിതമാണ്, അത് CCTV വിഷ്വൽസാണ്, അതിൻ്റെ ഒരു വിഷ്വൽ ഗ്രാബാണ് ഫോട്ടോ ആയി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു ഒരു പ്രധാന വാർത്ത ടൈഗർ കൗണ്ടുകളെ സംബന്ധിച്ചാണ്. ടൈഗർ നമ്മുടെ നാട്ടിലെ കടുവകളുടെ സംഖ്യ വർദ്ധിക്കുന്നു എന്നതാണ്. 300% കഴിഞ്ഞ 12 വർഷത്തിൽ വർദ്ധിച്ചു എന്നാണ് KP സായ് കിരൻ്റെ വാർത്ത. അതാണ് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നമുക്ക് തിരിച്ച് അശ്വതിയിലേക്കും സജിത്തിലേക്കും പോകാം. അശ്വതി അതുപോലെ സജിത് അവരുടെ ചായകുടിയൊക്കെ കഴിഞ്ഞു എന്ന് കരുതാം, അല്ലേ?